എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്ന ആനിമ സീരീസിൻ്റെ എപ്പിസോഡ് 19 ആണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഹാവ് വെച്ചാണ് റൂമിലെ ട്രെയിനിങ് നമ്മുടെ ഹീറോയിൻ അവനോട് കുറേ മെഡിസിൻസ് അതെല്ലാം അയച്ചു കൊടുത്ത് അത് ഉപയോഗിച്ചോടെ അവൻ്റെ ഇഞ്ചറി മാറ്റി. ഇന്നത്തെ മാച്ച് അവൻ ആലോചിച്ച് നോക്കുകയാണ്, ഹാന്യു ആയിട്ട് ജയിച്ചത് ലക്ക് കൊണ്ട് മാത്രമാണ്, അവൻ അത്ര അറകൻ്റായത് കൊണ്ട് മാത്രമാണ്, അല്ലായിരുന്നെങ്കിൽ ഹാവ് വെച്ചൻ തോറ്റിന്. കാരണം അവൻ്റെ ആ കോൺഫിഡൻസ് കാരണം ബേസ്റ്റിനെ ആർമറി ഒന്നും തന്നെ ഉപയോഗിക്കുക ചെയ്തിരുന്നില്ല. എന്നാ പ്രശ്നം, നമ്പർ 1 ആയ വാങ് ആറ്റവും മത്സരിക്കുന്നതാണ്. പീക്ക് ലെവൽ 4 ആയവൻ പോലും അവന്റെ ഒരറ്റാക്കിൽ പിടിച്ചെടുക്കാൻ കഴിയാതെ ഗീവ് അപ്പ് ചെയ്തു. ഹാവോച്ചൻ ഡിസിപ്ലിനേറ്റും ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കിയാലോ എന്ന് വിചാരിക്കുന്നു. അത് കാണിക്കുന്നുണ്ട് കഴിയില്ല, ഗാർഡിയനേറ്റ് ആയിട്ട് നോക്കി അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിലൊന്നും വാങ്ങിനെതിരെ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നത് മനസ്സിലായി. ഹാന്യുവിന്റെ ഒരു ക്ലൂ പോലും ഇല്ല, അതുകൊണ്ട് തന്നെ ബേസ്റ്റ് സപ്പോർട്ടും കാണില്ല. പിന്നെ ഫർണൈസ് ആണ്, 1v1 ഒരു മാച്ചിൽ പോലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അത് എത്രമാത്രം പിടിച്ചെടുക്കാൻ കഴിയുമെന്നും അറിയില്ല. അപ്പോഴാണ് എന്തോ ഒരു വഴി കിട്ടിയത് എന്നാലോചിക്കുന്നത്. സംഭവം മിക്ക ലെവൽ 5 ആക്കാനായിരിക്കണം. പിന്നെ കാണിക്കുന്നത് വാങ് അവൻ മുൻപ് യാവലാങ് യാങ് ലാവോന്റെ അവിടെ നിന്നതാണ് ആലോചിക്കുന്നത്. അവന്റെ ഗ്രാൻഡ് പേണെന്ന് അറിയാലോ ആ ഇൻഹെറിറ്ററിങ് അത് കാണിക്കുന്നുണ്ട്. ഹാവോച്ചൻ ഷിങ്ങിന്റെ മകനാണ് എന്നത് മനസ്സിലായിരുന്നു. എന്നാൽ അവൻ ലെവൽ 4 മാത്രമാണ്. അതിന് യാങ് ലാവ് കൊള്ളാലോ, നീ നിന്റെ കോൺഫിഡൻസ് കുറച്ച് കൂടിയതുപോലെ. അവനത് ആലോചിക്കണം, ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ അവനെ. അവന്റെ ആക്രമണത്തിൽ മൊമെന്റം സ്പെഷ്യൽ സ്കില്ല് ഡുവലിനേറ്റ് അതെല്ലാവരുടെ അവൻ സ്ട്രോങ് ആണ്. എന്നാൽ ആരുടെ ഇൻഹെറിറ്ററിങ് ആണ് സ്ട്രോങ് എന്ന് കാണാം. റിങ് അല്ല ഇൻഹെറിറ്റർ. അവൻ പിന്നെ കുറെ നേരം കൾട്ടിവേഷൻ ചെയ്ത് ലെവൽ 5 ബോട്ടനിക്കിലെത്തി. അങ്ങനെ പോവുകയാണ്, ഇതിപ്പോ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉടൻ തന്നെ ലെവൽ 5 ആക്കാൻ കഴിയും. ലിന്നു കൊടുത്ത പിൽസ് അത് വളരെ ഉപകാരമായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ലെവൽ 5 ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഈ സമയം മാജിക് ടെമ്പിൾ അവിടെ എന്ത് നടക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അവിടെ ഇന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ലിന്നാണ്. അവിടെ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നു, അവളുടെ കയ്യിലുള്ള സ്റ്റിക്ക് അതില് ഫയർ ക്ലൗഡ് ക്രിസ്റ്റൽ. അതുകൊണ്ട് അവിടെ ഉള്ളവര് അവളുടെ കയ്യിലുള്ളത് വളരെ റയറായ ക്രിസ്റ്റൽ ആണ്, പീക്ക് ലെവൽ 4. കൂടാതെ ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ച് ലെവൽ 5 സ്കില്ല് അത് യൂസ് ചെയ്യാൻ കഴിയും. അവൾ ഇതിൽ ജയിച്ചാൽ ഫൈനലിലേക്ക് കയറാൻ കഴിയും. എന്ന ആരാണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. അവളാണ് അങ്ങോട്ട് ലിന്നും വരുന്നത്. അവൾക്ക് കണ്ടുവന്ന അതിശയമുണ്ട്, കാരണം അതിലെ നമ്പർ 1 സ്റ്റുഡന്റ് ആണ്. അവനായിട്ട് ഇത്തിരി മാസായ രീതിയിലാണ് ലെവൽ 5 ആണല്ലോ അതിന്റെ ഷോ ഓഫ് കാണിക്കുന്നുണ്ട്. അവൻ വന്ന് നിന്നിട്ട് ഒരു പോസ്, ഞാനാണ് സ്ട്രോങ് മാഗ് ടെമ്പിളിലെ സ്റ്റുഡന്റ്, എല്ലാവരും വെൽക്കം. ഇവൻ ഏതാടാ ഒരു ലെവൽ 5 ഇങ്ങനെ രീതിയിൽ ഷോ ആണെങ്കിലും അവൻ ലെവൽ 5 ആണെങ്കിലും അവളുടെ ക്രിസ്റ്റല് അത് ഉപയോഗിച്ച് നിൽക്കാൻ കഴിയും എന്നൊക്കെ പറയുമ്പോഴാണ് അവൻ വന്നിട്ട് ആ ഫയർ ക്ലൗഡ് ക്രിസ്റ്റല് അത് കണ്ടിട്ട് ഓ ഇതാ. അവളൊത്തിരി അഭിമാനത്തോടെ കാണിക്കുന്നു, എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് എടുക്കാനായിട്ട് തുടങ്ങി. എന്നത് വരുന്നില്ല. കുറെ നേരം പിടിച്ചൊളിച്ച് എടുക്കുമ്പോൾ നോക്കുമ്പോണ്ട് അവളുടെ കയ്യിലുള്ളത് ഒന്നുമല്ലാത്തോലെ വലിയൊരു അത് റയറായ ആ പറഞ്ഞ ക്ലൗഡ് ക്രിസ്റ്റൽ ഫയറിന്റെ അതെടുത്ത് അതുകൊണ്ട് ഞെട്ടിപ്പോയി. ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് അതിലായിരുന്നു. അതിന്റെ പല മടങ്ങ് തന്നെ അവന്റെ ഉണ്ട്. അത് ഫയർ കൺട്രോളാണ്. അവൻ അത് വെച്ച് ഷോ ഓഫ് കാണിക്കുമ്പോൾ നിർത്തടാ അവരുടെ മാച്ച് തുടങ്ങി. അവളുടെ നമ്മ രണ്ടുപേരെ ഫയർ കൺട്രോളിങ് ചെയ്യുന്നവരാണ്. ഒരു കാര്യം ചെയ്യാം, ഫൈറ്റ് വേണ്ട, പകരം ഞാൻ ചെയ്യുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്താൽ മതി, ഞാൻ തോൽവി സമ്മതിക്കാം. അവൾ ആ ഡീല് അത് ഫെയർ ആണെന്നെന്തോ തോന്നിയിട്ട് സമ്മതിക്കുന്നു. ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിയില്ല എന്ന് അറിയാം, ഇതാണെങ്കിൽ ഒന്ന് നോക്കാമല്ലോ. അവന് ഫയർ വെച്ച് ഓരോന്ന് കാണിക്കുന്നു. അവന്റെ ലിക്വിഡ് എനർജി വെച്ച ഒരു പ്ലെയിൻ പോലെ അത് കാണിക്കുമ്പോൾ എന്റെ ഒരു 70-80% ഇതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുമ്പോഴാണ് അവനൊരു ഫോണിക്സിനെ തന്നെ അവിടെ ഉണ്ടാക്കിയിടത് ഇതെനിക്ക് കഴിയൂ എന്നായി. അവള് തോറ്റു വന്നത് അവൾക്ക് മനസ്സിലായി. അവിടെ ഉള്ളവർ അതൊക്കെ അതിശയിച്ച് കൊടുക്കണം. ലിന്ന് ആ ചെയ്യുന്നത് ലെഞ്ചൻ എന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടാത്ത പോലെ അവൻ ഞാൻ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ലിക്വിഡ് എനർജി അത് ഉപയോഗിച്ച് ഒരു റോസാപ്പൂ പോലെ ഇതളുകളാക്കിയിട്ട് അവിടെ ഒരു പിഗാനും എന്നെ ഉണ്ടാക്കി. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നായി അവള്. ലിക്വിഡ് എനർജി മറ്റേ നൈറ്റ് ടെമ്പിൾ അവർ കണ്ട രീതിയിൽ അല്ലേന്ന് വെച്ചാൽ അല്ല, കാരണം ഇത് മാജിക് ടെമ്പിൾ ആണ്, അവർക്ക് പല രീതിയിലാക്കാൻ കഴിയുമായിരിക്കാം. അങ്ങനെ പിഗാനിനെ പോലെ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ച് വായിക്കാനായിട്ട് തുടങ്ങി. ഏതാ അതവൻ ചെയ്യുമ്പോൾ അവിടെ മുഴുവൻ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവളെ പൊക്കിയെടുത്ത് അവൾക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല, കാരണം ലിക്വിഡ് എനർജി ആണല്ലോ. ഈ ലിക്വിഡ് എനർജി മാനിപ്പുലേറ്റ് ചെയ്ത് അവനൊരു റൊമാൻറ്റിക് രീതിയിലാക്കി. അവളുടെ ഡ്രസ്സ് പോലും മാറ്റിക്കളഞ്ഞ്, അതുകൊണ്ട് അവിടെ ഉള്ളവർ കണ്ണു നട്ടിരിക്കുന്നു എന്നെ ഇതുപോലെ ചെയ്യും എന്ന രീതി. അവനാ ഒരു റോസാ പൂ അതുണ്ടാക്കി കൊടുത്ത് അത് അവൾ വാങ്ങുകയും ചെയ്ത് ഇവൻ മാത്രമേ ഇങ്ങനെ കാണിക്കൂ എന്ന് ലിൻസൻ. അവിടെ വന്ന പെണ്ണിന് ഫയർ കൺട്രോൾ അത് ഉപയോഗിച്ച് റോസാപ്പും കൊടുത്തുവിട്ട് അവളെ ചിരിച്ചുകൊണ്ടുപോയി അവിടെ രണ്ടുപേരും നോക്കിയിരിക്കുന്നു. അവിടെ ഉള്ളവരാകട്ടെ ലിൻസ് ചെയ്യുന്ന കാര്യങ്ങളെ കണ്ട് അതിശയിച്ചുപോയി. ആ റോസ് എനർജി ആ റോസ് എനർജി ഉപയോഗിച്ച് ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാതെ അവളും. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചു നേരം ഉണ്ടായിരുന്നു. അവിടെ ഉള്ള ഫോണിക്സ് അത് പൊട്ടിത്തെറിച്ച് അത് കാണാൻ വളരെ മനോഹരമായിരുന്നു. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ്? അവിടെ ഉള്ള പ്രധാനപ്പെട്ട ആൾക്കാർ അതൊക്കെ കണ്ട് കയ്യടി. എന്ന ലിൻസൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അവൾക്കിത് ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ ആ മാച്ച് ലിന്ന് ജയിച്ചു. ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറയുമ്പോൾ ഷോ ഓഫ് കാണിച്ച് മാത്രം ജയിച്ചു. ഇതാണോ അവന്റെ യോഗ്യത? അതായിട്ട് അവിടെ ഉള്ളവരാകട്ടെ അവന്റെ ടാലന്റ് കൊണ്ടൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ എന്റെ ഗ്രാൻഡ് സണ്ണിന്റെ കാര്യത്തില് നിങ്ങളുടെ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു പോയി. ഗ്രാൻഡ് സണ്ണ അല്ല ഗ്രാൻഡ്പ.
ഇവരെയൊക്കെ ആ 8 വർഷം മുൻപുള്ള ആസ്കോഡിൽ കണ്ടതാണ്. ലിന്നിന്റെ ഗ്രാൻഡ് പേണ് ലിൻസൻ. അതിനുശേഷം ഹാവച്ചൻ ഓടിപ്പോയാണ് എങ്ങോട്ടെന്നാൽ ഹീറോയിൻ്റെ അടുത്തേക്ക്. അവളവിടെ വന്ന് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വന്നത് മനസ്സിലായി. അവൻ സോറ് പറയുന്നു. ആദ്യം വന്ന് നിൽക്കാൻ എന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് കുഴപ്പമില്ല, അവളിപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നടക്കാനായിട്ട് തുടങ്ങി. അവർ വേറെ സ്ഥലത്തേക്ക് നടക്കാനായിട്ട് പോകുന്നു. അങ്ങനെ പോവുകയാണ്. മഴ പെയ്യുന്നത്. അവളെ നനയാതിരിക്കാൻ കൈ തലമുണ്ടയിൽ വെച്ചു കൊടുത്ത്. ഒട്ടും നനയില്ല. എന്നാൽ അവിടെ നിന്ന് മാറിയിട്ട് മഴ നല്ലതല്ലേ, ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ആകാശത്തിന് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും എന്ന് പറഞ്ഞ് അത് ആസ്വദിക്കുന്ന അവളവനോട് അതൊക്കെ പറയുമ്പോൾ അവൻ മനസ്സിൽ എനിക്ക് നീ ആരാണെന്നറിയില്ല, നിന്റെ ലോകം എങ്ങനെയെന്ന് പോലും അറിയില്ല എന്ന്. നിന്റെ കൈ പിടിച്ചു പോകുമ്പോൾ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നിന്റെ കൂടെ എപ്പോഴും നടക്കാനായിട്ട് വന്നു, ഹഗ് ചെയ്യാനായിട്ട് വന്നു എന്നൊക്കെ വിചാരിച്ച് അവളെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് അവിടെ ഫയർഫ്ലൈ, ഇവിടെയൊക്കെ കാണുന്ന മിന്നാമിനി, അതുകൊണ്ട് അതിനെ പിടിക്കാനായിട്ട് വരുന്നു. അവളുടെ നേരെ ക്ലോസ് ആയിട്ട് വന്നു. അവൾക്ക് എന്തോ പോലെ ഒരു കിസ്സാണോ എന്ന രീതിയിൽ അങ്ങനെയൊക്കെ അവളെ അടുത്ത് വന്ന ഫയർഫ്ലൈ അതിനെ പിടിച്ചിട്ട് അതെന്താണെന്ന് നോക്കുമ്പോൾ ഇത് ഫയർഫ്ലൈ ആണ്, നമ്മൾ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ വീട്ടിലേക്ക് പോകാൻ ഇത് സഹായിക്കും, ചെന്ന് കയറിക്കൊടുക്കും, നിനക്ക് ഞാൻ ഒരു ഫയർഫ്ലൈ ആണ് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്ന് കാണും എന്ന് പറയുമ്പോൾ നീ ഒരു മണ്ട നനി എന്ന് അവളുടെ കയ്യിലും അത് വെച്ചു കൊടുത്ത്. ഇതെല്ലാം ഒരു കേട്ടൊരു തവള അവിടെ ഉണ്ടായിരുന്നു ലോൺലി ആയിട്ടിരിക്കുന്ന പോട്ടട. അവിടെ അവളുടെ ആൾക്കാരുണ്ടായിരുന്നു. അതിനുശേഷം റൂമിലേക്ക് പോകുമ്പോഴാണ് അവിടെ മാസ്റ്റർ ഇരിക്കുന്നത്. അവൾ ഏറ്റതിന് സോറ് പറയുമ്പോൾ നിനക്ക് മനസ്സിലായി ലേറ്റായിരുന്നു, എങ്കിലും നീ വളർന്നു, നിന്നെ ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചെന്നോണം എന്നാ ബുക്ക് തിരിച്ച് നേരെ വെച്ചു കൊടുത്തത്. അത് പിന്നെ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്, നീ നിന്റെ സിസ്റ്ററും ഉൾപ്പെടെ 10 പേര് ടോപ് 10 എത്തി. ഇതോടെ പ്രീലിമിനറി റൗണ്ട് അവസാനിച്ചു. അതുപോലെ 6 ടെമ്പിളിന് സ്ട്രോങ് ആയ 10 പേര് വന്നിട്ടുണ്ട്. അവർ എല്ലാവരും വളരെ സ്ട്രോങ് ആയ എക്യുപ്മെന്റ്സ് അത് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ നീ നിന്റെ മുഴുവൻ സ്ട്രെങ്ത് ഉപയോഗിക്കാതെ നാളെ നടക്കാൻ പോകുന്ന ഫൈനൽ മാച്ചിൽ ഫോക്കസ് ചെയ്യുക. അവൻ സ്ട്രോങ് ആയ ഒപ്പോണന്റിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അവൻ്റെ ലെവൽ 5 പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ട് നോക്കുകയാണ് എന്നും പറയുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്നായി ഹാൻഖ്വാൻ അവരോട് മത്സരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി മുതൽ ഷ്രൈൻ റാങ്കിങ് കോമ്പറ്റീഷൻ അത് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഫൈനലിൽ കയറിയ റാണ്ടമായിട്ട് സെലക്ട് ചെയ്ത അവർ മത്സരിക്കും. നോക്കുമ്പോൾ ഹാവച്ചന് വാങ്ങുമായിട്ടാണ് മത്സരം ഫസ്റ്റ് തന്നെ. രണ്ടുപേരും സ്ട്രോങ് ആയവരാണ്. ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഹാൻഖ്വാൻ മനസ്സിലെ ഏറ്റവും സ്ട്രോങ് എന്ന് മാത്രമല്ല സീനായിട്ടായ രണ്ടുപേരുടെ ഹെയർസ് ആണ് ഏറ്റവും ഇട്ടാൻ പോകുന്നത് എന്നും പറയുന്നു. റെഡിയല്ലേ? അതെ റെഡിയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും വന്ന് നൽകുന്നു. അപ്പൊ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് എന്താണെന്നൊക്കെ കാണാം. ഓക്കെ, ബൈ.